നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വിജയിച്ചു എന്ന് കൊട്ടിഘോഷിക്കുന്ന CPMന് കനത്ത തോൽവി ലഭിച്ചുവെന്നതും വ്യക്തം തന്നെയാണ്. കാരണം CPMന്റെ ജനവഞ്ചനയ്ക്കുള്ള മറുപടിയായിരുന്നു കൊല്ലത്തെ മേഴ്സിക്കുട്ടി അമ്മയുടെ ദയനീയമായ തോൽവി എന്നത്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിന് പിന്നിൽ വ്യക്തിപരമായ ആക്രമണമല്ല, ഇടതുമുന്നണിക്കെതിരെയുള്ള നീക്കമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് മാധ്യമങ്ങളോട് ഫിഷറീസ് വകുപ്പ് മന്ത്രിയും കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ജെ മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. ഒന്നര പതിറ്റാണ്ടോളം ചുവന്നു തുടുത്ത കുണ്ടറയിൽ ഇത്തവണ മേഴ്സിക്കുട്ടി അമ്മ പരാജയം നുണയുമ്പോൾ മറ്റൊരിടത്തും ഫലം കാണാത്ത പ്രതിപക്ഷ ആരോപണങ്ങളുടെ ഒറ്റപ്പെട്ട വിജയമായി ഇതിനെ കണക്കാക്കേണ്ടി വരും. വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുമുന്നണി തുടർഭരണം ഉറപ്പിക്കുമ്പോഴും മേഴ്സിക്കുട്ടി അമ്മ പുറത്തിരിക്കുന്ന സാഹചര്യം അപ്രതീക്ഷിതമല്ല. ഇടത് വിജയത്തിനിടെ കരടായ കുണ്ടറയിലെ പരാജയത്തിന് കാരണം ആഴക്കടൽ മത്സ്യബന്ധന കരാറും തുടർന്നുള്ള പ്രതിപക്ഷ പ്രചാരണവും തന്നെയാണെന്ന് പൂർണ്ണമായും വ്യക്തമാണ്. വിമർശനങ്ങൾ ഉന്നം വെച്ചത് ഇടതുമുന്നണിയാണെങ്കിലും കൊണ്ടത് മേഴ്സിക്കുട്ടിയമ്മയ്ക്കാണെന്ന് ഇന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. തീരമേഖല ഉൾപ്പെടുന്ന കുണ്ടറയിൽ നാട്ടുകാരിയായ തന്നെ ജനം കൈവിടില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് മേഴ്സിക്കുട്ടിയമ്മയുടെ ആവർത്തിച്ചുള്ള ആത്മവിശ്വാസം. നാട്ടുകാരനല്ലാത്ത പ്രതിയോഗിക്കെതിരെ ആദ്യം മുതൽ ഉപയോഗിച്ച പ്രചരണായുധവും ഇത് തന്നെയായിരുന്നു. എന്നാൽ മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് കണക്കുകളെല്ലാം പിഴച്ചു. കൊട്ടാരക്കരക്കാരനും KPCC വൈസ് പ്രസിഡന്റുമായ PC വിഷ്ണുദാസ് മത്സരരംഗത്തിറങ്ങിയപ്പോൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ മത്സര കാഠിന്യവും മേഴ്സിക്കുട്ടിയമ്മ പൂർണ്ണമായും തള്ളിയിരുന്നു. മണ്ഡലത്തിൽ കടുത്ത മത്സരമില്ലെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ പ്രതികരണം. എന്നാൽ ജനങ്ങളെ വെല്ലുവിളിക്കരുതെന്നായിരുന്നു PC വിഷ്ണുനാഥിന്റെ മറുപടി. അവസാന ലാപ്പിൽ PC വിഷ്ണുനാഥിന്റെ വരവോടെ കുണ്ടറയിലെ UDF ക്യാമ്പ് കനത്ത മത്സരം തന്നെ കാഴ്ചവെച്ചു. വിവാദങ്ങളുടെ വേലിയേറ്റം സൃഷ്ടിച്ച് UDF പ്രചാരണ വേദികളിൽ കണ്ട ആവേശം അതേപടി ഓട്ടായെന്ന് ഒടുവിലത്തെ ഫലം വ്യക്തമാക്കി. പല പോസ്റ്റ് പോൾ സർവേ ഫലങ്ങളും മുൻതൂക്കം കൊടുത്തതും PC വിഷ്ണുനാഥിന് തന്നെയാണ്. ഈ പ്രവചനങ്ങൾക്കെല്ലാം ആധാരം ആഴക്കടൽ മത്സ്യബന്ധന കരാറും തുടർന്നുള്ള പ്രതിപക്ഷ പ്രചാരണവും കരാർ തീരദേശ ജനതയിൽ ഉണ്ടാക്കിയ അരക്ഷിത ബോധവും തന്നെയാണ്. രാഷ്ട്രീയ ജീവിതത്തിലെ 6-ാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടേത്. നാടുമായുള്ള ആത്മബന്ധം മണ്ഡലത്തിൽ തനിക്ക് 4-ാം വിജയം സമ്മാനിക്കുമെന്ന് ഇവർ ഉറപ്പിച്ചിരുന്നു. എന്നാൽ തീരദേശങ്ങളിൽ കാലിനടിയിൽ നിന്ന് ആഴക്കടലിലേക്ക് മണലൊഴുകിപ്പോയത് മേഴ്സിക്കുട്ടിയമ്മ അറിഞ്ഞില്ല എന്നതാണ് സത്യം. തോപ്പിൽ രവി, കടവൂർ ശിവദാസൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള പ്രമുഖരെ തോൽപ്പിച്ചാണ് മേഴ്സിക്കുട്ടിയമ്മ 3-ാം തവണയും നിയമസഭയിലെത്തിയത്. ഈ ആത്മവിശ്വാസം അവർ പല വേളകളിലും തുറന്നു പറയുകയും ചെയ്തിരുന്നു. വിഷ്ണുനാഥിനിവിടെ വേരോട്ടമില്ല, ഞാൻ കുണ്ടറയുടെ ആളാണ് എന്നും അവർ പറഞ്ഞത് ഈ ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു. ഇടതുപക്ഷത്തിന് ശക്തമായ അടിത്തറയുള്ള കുണ്ടറയിൽ വിഷ്ണുനാഥ് സർക്കാരിനെതിരായ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് വോട്ട് നേടിയത്. PSC സമരവും സ്വർണ്ണക്കടത്തും കശുവണ്ടി വ്യവസായ മേഖലയിലെ പ്രശ്നങ്ങളും ആഴക്കടൽ കരാറിന് പുറമെ ഇവിടെ ചർച്ചയാക്കിയിരുന്നു. കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള മണ്ഡലമാണ് കുണ്ടറ. മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ വലിയ പരിധിവരെയും പരിഹാരമെത്തിയെന്നായിരുന്നു മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം. അത് വെറും അവകാശവാദം മാത്രമാണെന്നായിരുന്നു വിഷ്ണുനാഥിന്റെ മറുപടി. 88 ഫാക്ടറികളുള്ള മണ്ഡലത്തിൽ ഭൂരിഭാഗവും അടഞ്ഞു കിടക്കുന്നു. ആനുകൂല്യങ്ങളില്ല, ഫാക്ടറി മുതലാളിമാരുടെ ആത്മഹത്യ തുടങ്ങിയ വിഷയങ്ങളും ഉയർത്തിക്കാട്ടാൻ വിഷ്ണുനാഥിന് സാധിച്ചു. ലത്തീൻ കത്തോലിക്ക സമുദായത്തിന് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരായ സഭയുടെ ഇടലേഖനവും ഇടയലേഖനമിറക്കിയ ബിഷപ്പിനെതിരായ ഇടത് നിലപാടും മണ്ഡലത്തിൽ സ്വാധീനം ചെലുത്തി എന്ന് വേണം ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിക്ക് അനുമതി നൽകിയെന്നതായിരുന്നു ആരോപണം. തീരമേഖലാ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന കരാറായിരുന്നു ഇതെന്ന് തെളിവുകൾ സഹിതം ഉന്നയിച്ചപ്പോൾ കരാറിൽ നിന്ന് പിന്നോട്ടു പോയ സർക്കാർ പക്ഷേ ഇതിന് കാരണക്കാരായവർക്കെതിരെ നടപടിക്കോ തെറ്റ് ഏറ്റുപറയാനോ തയ്യാറായിരുന്നില്ല. EMCC കരാറും PSC നിയമനങ്ങളടക്കമുള്ള പ്രതിപക്ഷ ആരോപണങ്ങൾ ചർച്ചയായപ്പോൾ കഴിഞ്ഞ തവണ 30,460 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് 4,454 വോട്ടിന് PC വിഷ്ണുനാഥിന് മുന്നിൽ കാലിടറി. ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും ഇത്തരമൊരു കനത്ത തോൽവി മേഴ്സിക്കുട്ടിയമ്മയോ പാർട്ടിയോ പ്രതീക്ഷിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ഇടത് സർക്കാർ ചരിത്രപരമായ ഭരണ തുടർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യ പിണറായി സർക്കാരിലെ തോൽവി എറിഞ്ഞ ഏക മന്ത്രി എന്ന നാണക്കേട് രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. എന്തായാലും കൊല്ലത്തെ മേഴ്സിക്കുട്ടിയമ്മയുടെ പരാജയം തീർത്തും CPMന് കനത്ത തിരിച്ചടി തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.